അസ്സലാമു അലൈക്കും. അപ്പൊ പൊന്നാരിന്റെ മാണിക്ക കല്ലാളെ, ഇന്ന് നമുക്കേ കോഴി അങ്ങോട്ട് പൊരിച്ചിട്ട് നല്ല മട്ടം പോലെ കുറച്ച് കട്ലേറ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്താലോ. ഈ കട്ലേറ്റിന്റെ കൂട്ടങ്ങോട്ട് പറയുകയാണെങ്കിൽ പല വിധത്തിലും പല കോലത്തിലും കൂടെ ഉണ്ടാക്കിയെടുക്കല്ലോ. ഇറച്ചി കട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുക, കോഴി കട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഇറച്ചിയും കോയും പറ്റാത്തവർക്ക് പച്ചക്കറി ഇട്ടാണ്ട് അങ്ങനെയും കട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാരിക്കൊന്നല്ലല്ലോ, ഏത് സാധനം ആർക്കും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയല്ലോ. ഇനിയിപ്പോൾ ഉണ്ടാക്കണം, ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ അങ്ങോട്ട് എടുത്താൽ മതി, ഏത് സംഗതിയും അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഏതായാലും മക്കളെ, നമ്മൾ ഈ കട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യതാ ഒരു നാലഞ്ച് ഉരുളങ്കിങ് എടുത്താണ്ട് ഇതേമാതിരി കുക്കറിൽ കണ്ടിട്ട് കൊടുത്താണ്ടേ ഒന്നങ്ങോട്ട് പീങ്ങി അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ചെറിയ ഉരുളങ്കിങ് ആയതുകൊണ്ട് തന്നെ ഒരു നാലഞ്ചെണ്ണം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കുക്കർക്ക്. ഇനിയിപ്പോൾ വലിയ ഉരുളങ്കിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണക്കാണ് മതിയാവും ചെയ്യും. പിന്നെ കോഴി അങ്ങോട്ട് കൊടുത്തപ്പം എല്ലില്ലാത്ത കുറച്ച് കഷ്ണം കൂടെ നോക്കിയെടുത്താണ്ട് കേക്ക് ഉണ്ടാക്കിയാണ് ആ ഒരു പാത്രത്തിൽ കണ്ട് ഇട്ട് കൊടുത്തും ചെയ്തിന്. ഇനിയിപ്പോൾ ഈ കോഴിയിൽ കുറച്ച് മസാലയൊക്കെ ഒന്നാണ് തേച്ച് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി, എരില്ലാത്ത നമ്മളെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതും കൊണ്ട് ഇട്ട് കൊടുത്തിന് ലേശം. പിന്നെ ദൈ ഒരു സ്പൂണിന് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ, ചെറിയൊരു സ്പൂണാണ്. ഇനിയിപ്പോൾ നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അയക്കുമാണ് നമുക്ക് ഇതേ മരക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക, അതുകൊണ്ട് ഇതിൽ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇതേ മരക്കൊണ്ട് അയിമിൽ തേച്ച് പിടിപ്പിച്ചാണ്ട് കുറച്ച് സമയം നമുക്ക് അവിടെ വെക്കട്ടെ ആ കോഴി. എന്നാൽ പിന്നെ ഇതിക്ക് മണ്ടില്ല ഉള്ളിയും സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞെടുക്കുമ്പോഴത്തേന് ആ കോഴിമിൽ നല്ലവണ്ണം മസാല അങ്ങോട്ട് പിടിച്ച് കിട്ടുകയും ചെയ്തോളൂ. അടുപ്പത്തേക്കാണ് വെച്ചെടുത്ത് രണ്ട് മൂന്ന് വിസിൽ എന്നപ്പോത്തിന് തന്നെ നമ്മളെ കേങ്ങൊക്കെ അവിടെ നല്ലവണ്ണം വെന്ത് കിട്ടിയിന് കേട്ടോ. കണ്ടു നിങ്ങൾ ആ കേങ്ങിൻ്റെ തൊലൊക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കണം, നല്ലവണ്ണം വേവണം കേട്ടോ കേങ്ങ്. ഇനിയിപ്പോൾ ഈ കേങ്ങ് ചൂടാറിയിട്ടൊന്നുകൊണ്ട് ഉടച്ചെടുക്കണം. വേവാഞ്ഞാൽ പിന്നെ ഈ കേങ്ങണ്ട് ഒടിഞ്ഞ് കിട്ടാൻ ഞാൻ പിന്നെ കട്ലേറ്റും ശരിയായി കിട്ടൂല. അപ്പോൾ ധൈര്യക്ക് മാണ്ടുള്ള പച്ചക്കറികൾ ഞാൻ എടുത്തതാ, കുറച്ച് ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ക്യാരറ്റിൻ്റെ കഷ്ണവും പിന്നെ മല്ലിച്ചപ്പും പൊതിനും കരിയേപ്പിൻ്റെയാണ് കേട്ടോ. അങ്ങനെതാ ഈ ഉള്ളിയും സാധനങ്ങളൊക്കെ ഉള്ളിൻ്റെ തൊലൊക്കെ ഒന്ന് കഴിഞ്ഞാണ്ട് ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കൊണ്ട് അരിഞ്ഞിങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി കണ്ടില്ലേ ഞാൻ ഈ അരിഞ്ഞെടുക്കണത്, ആദ്യം നീളത്തിലുണ്ട് അരിഞ്ഞാണ്. പിന്നെതാ നമ്മൾ തൈരിക്കൊക്കെ ഉള്ളി അരിഞ്ഞെടുക്കൂലേ, അതേമാതിരി ചെറുതാക്കി ഇതേപോലെ കൊണ്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതേമാതിരിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ ആ എടുത്ത് വെച്ച ഉള്ളിയും സാധനങ്ങളൊക്കെ ഇതാ പച്ചമുളക്, ക്യാരറ്റ്, കരിയേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പൊതിന ഇതൊക്കെ ഞാൻ ചെറുതാക്കി ഇതവിടെ കൊണ്ട് അരിഞ്ഞെടുത്ത് വെച്ചേക്കണ്. അപ്പോഴത്തേനാ നമ്മളെ കേങ്ങൊക്കെ നല്ലോണം ഇവിടെ ചൂടാറക്കിട്ടിരിക്കണ്. ഇനി ഈ കേങ്ങിൻ്റെ തൊലൊക്കെ നമ്മൾ കഴിഞ്ഞു കൊടുക്കണം നമുക്ക്. പിന്നെ തന്നെയാണ് ഈ കേങ്ങിൻ്റെ തൊലൊക്കെ ഒന്നും അങ്ങോട്ട് കഴിഞ്ഞെടുക്കണതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ ചട്ടി അടുപ്പത്തേക്കാണ് വെച്ചാണ് ലേശം ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടു. ഇനി നമ്മൾ ആ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിയും സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ട് എടുത്ത് കാണാം, ഒന്ന് അങ്ങോട്ട് വാട്ടി അങ്ങോട്ട് എടുക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതാ ഉള്ളി ഒന്നും വാട്ടി എടുക്കട്ടെ കേട്ടോ. കുറച്ച് ഉപ്പിട്ടെടുത്താണ്, ഉപ്പിട്ടെടുത്താൽ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. എന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടെടുത്താണ് നമ്മൾ വാട്ടിയെടുക്കാൻ. അങ്ങനെ ഉള്ളി ഒന്നും അങ്ങോട്ട് വാടി വന്നപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്തിന് ഉള്ളിയും പച്ചമുളകൊക്കെ ഇതിൽ കണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിക്ക് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടോ, അതും ഞാൻ ഇതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലേശം. ഇനി ഇതൊക്കെ പാടെ ഈ ചട്ടിയിലിട്ടാണ് നല്ലോണം നല്ല വാട്ടിയെടുത്തതിന് ശേഷം ഇതിക്ക് നമുക്ക് പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ ഞാനിതാ ഉരുളങ്ങേങ്ങൊക്കെ ഒന്ന് അങ്ങോട്ട് തൊലി കഴിഞ്ഞെടുത്താണ്ടേ ഇതേമാർക്ക് ഒന്ന് അങ്ങോട്ട് ഉടച്ചങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിക്ക് ഞാൻ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതിക്ക് മാണ്ടേ. ഇതൊക്കെ പിന്നെ ഒരു കമ്മട്ടത്തിനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിക്ക് ലേശം മഞ്ഞപ്പൊടി, പെരിഞ്ചീരപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഇതാ ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുത്താണ്ട്. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തോണ്ട് ഇപ്പോൾ മാണോ നോക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഈ മസാലേൻ്റെ കൂട്ടൊന്നും അങ്ങോട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്തിന് മല്ലിച്ചപ്പും പൊതിനും കൂടി ഇതിക്ക് ഇട്ട് കൊടുത്താണ്ട് ഇതേ മോഡലൊന്നാണ് കൂട്ടി കഴിച്ചുകൊണ്ട് എടുക്കുക. അങ്ങനെ നമ്മളെ മസാലക്കൂട്ട് റെഡി ആയിട്ടോ. അത് നമുക്ക് ഇതായി നമ്മളെ ഉരുളങ്കേങ്ങ ഉണ്ടല്ലോ ഉടച്ച ചീനേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ചട്ടിനെ നമുക്ക് അടുപ്പത്ത് വെച്ചാണ്ട് ഇതിക്ക് ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്താണ്ട് നമ്മൾ നേരത്തെ കായം പറ്റിച്ചതിന് കോഴി ഉണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് പൊരിച്ചങ്ങോട്ട് എടുക്കണം. കോഴി പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം അവിടെ കരിച്ച് പൊരിച്ചങ്ങോട്ട് എടുക്കണം കേട്ടോ, ഒരു പാകത്തിനോട് പൊരിച്ചെടുത്താലും മതി. അങ്ങനെ നമ്മളെ കോഴിയൊക്കെ നല്ല മട്ടം പോലെ ഒന്നാണ് പൊരിച്ചെടുത്താണ് മിക്സിയിൽ ചെറിയ ജാറൊക്കെ ഇട്ട് കൊടുത്താണ്ടേ അരച്ച് കൊടുത്താണിത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താണിതാ കൈകൊണ്ട് നല്ലോണം കുഴച്ചങ്ങോട്ട് എടുത്താണ് ഇതേ മരക്കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പത്തിരിക്ക് കുഴക്കണം മരക്കൊന്നും കുഴക്കണ്ട കേട്ടോ, ഒന്നങ്ങോട്ട് ഇതേ മരക്കണ്ടായി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളെ കട്ലേറ്റുകളെ മാവിനുള്ള കൂട്ടൊക്കെ നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ മരക്ക് രണ്ട് മുട്ട ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്താണ് ഇതേ മരക്കണ്ട് ഉടച്ചെടുത്തിട്ട്. പിന്നെ ഇതാ കുറച്ച് റിസ്ക് പൊടി ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാവുമ്പോൾ കുറച്ചിച്ച് അങ്ങനെ എടുത്താണ്ട് നമ്മുടെ നെയ്യുപ്പിൻ്റെ മൂടി അല്ലെങ്കിൽ നമ്മളെ കൈമ വെച്ചാണെന്ന് പരത്തിയാലും മതി. അപ്പോൾ ഞാനിന്നിപ്പോൾ നല്ല വട്ടത്തിനോട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നെയ്യുംകുപ്പിൻ്റെ മൂടി ഇട്ടാണ്ട് അയക്കണ്ടാക്കി കൊടുത്താണ്ടേ
കട്ലേറ്റ് രൂപത്തിലേക്കുണ്ടാക്കിയെടുത്താണിതാ മുട്ടയിലെ അങ്ങനെ മുക്കിയാണ് റിസ്ക് പൊടി മുക്കിയാണിതാ പാത്രത്തിക്കുണ്ടാക്കി വെച്ചെടുത്തണേ. നമുക്ക് എണ്ണയിലും നല്ല മുക്കി പൊരിച്ചണല്ലത്. അതിന് നമ്മളെ ചീനച്ചട്ടി അടുപ്പത്തിക്കണ്ട് വെച്ചാണ്. അതിക്ക് ഞാൻ ലേസ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തുന്നത്. ഇനി എണ്ണ ചൂടായിട്ട് വേണം ഇതിക്ക് നമുക്ക് ഇട്ടെന്ന് പൊരിച്ച് കോരി ഇങ്ങോട്ട് എടുക്കാൻ. അപ്പോൾ അതാ നമ്മുടെ കട്ലേറ്റിനുള്ള മാവൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കൽ കഴിഞ്ഞിട്ടീന് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയേക്കാൾ ഇട്ട് കൊടുക്കുക. എണ്ണ ഇപ്പം ഏകദേശം ചൂടൊക്കെ ആയി തുടങ്ങിയിരിക്കണ്. ഞാനിപ്പോൾ ഈ ചട്ടിക്ക് ഒരു മൂന്നെണ്ണ ഈ ചട്ടം ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണത്. അപ്പം നമ്മൾ ആദ്യത്തെ മൂന്ന് കട്ലേറ്റ് ആ എണ്ണയൊക്കെ ഇട്ട് കൊടുത്താണ് ഒന്നും അങ്ങോട്ട് നമുക്ക് പൊരിച്ച് കോരി ഇട്ട് എടുക്കുക. അപ്പോൾ അതാക്കുന്ന മക്കളെ നമ്മൾ ആദ്യം ആ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂന്ന് കട്ലേറ്റ് നല്ല മട്ടൻ പോലെ ഇവിടെ ഉണ്ടാക്കിയെടുക്കൽ കഴിഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ. കട്ലേറ്റിൻ്റെ മാവ് അങ്ങോട്ട് ശരിയാവാഞ്ഞാൽ പിന്നെ ആ പൊടിയൊക്കെ ഉണ്ടാവും ആദ്യം കിടക്കണം ആ എണ്ണയിൽ. ഇപ്പോൾ മാവൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കട്ലേറ്റ് നല്ല മട്ടൻ പോലെ നമുക്ക് കിട്ടിയത്. പിന്നെ ഈ കട്ലേറ്റിൻ്റെ എണ്ണ നല്ലോണം അവിടെ ചൂടായതുകൊണ്ട് ഇതാനും പാടില്ല. എന്നാൽ പാകത്തിന് ചൂടാവാനും പാടുള്ളൂ. എന്നാൽ പിന്നെ പറ്റ ചൂടില്ലാതെക്കാനും പറ്റൂല. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ ആ കട്ലേറ്റും കേടരും എണ്ണയും കേടരും. ബാക്കിയുള്ളതൊന്നും പിന്നെ പൊരിച്ചാനും പറ്റൂല. അപ്പം നമ്മൾ ഇന്നത്തെ കട്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയണോ ഇല്ലയോ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി ഒരു കുഴപ്പം പറ്റൂല.